കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഡിസംബർ 31-ൽ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ ജനസഞ്ചയത്തിൻ്റെ നടുവിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദിവ്യമഹത്വം, പരിശുദ്ധാത്മാവിൻ്റെ സ്പർശം ഇറങ്ങിയ ആ മണിക്കൂറുകൾ മറക്കാൻ കഴിയുന്നില്ല. വൈകിട്ട് 6 മണിക്ക് കൂടി രാത്രി 12:30 അവസാനിക്കുമ്പോഴും ഞങ്ങൾക്കെല്ലാം ഉണ്ടായൊരു പ്രത്യേക അനുഭവം ഇതാണ്: ഒരരമണിക്കൂർ പോലും കഴിഞ്ഞതുപോലെ തോന്നിയില്ല. ഈ കഴിഞ്ഞ വർഷം അവസാനിക്കുമ്പോൾ, 2016 അവസാനിക്കുമ്പോൾ, യേശുക്രിസ്തു ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം, 2016-ൻ്റെ തുടക്കത്തിൽ തങ്കുബ്രദർ ചെയ്ത ഒരു സന്ദേശമുണ്ട്: ഈ വർഷം ഒരു റെസ്റ്ററേഷൻ്റെ വർഷമായിരിക്കും, പുനഃസ്ഥാപനത്തിൻ്റെ. വാസ്തവത്തിൽ ആത്മീയമായി സഭയും എല്ലാം ഒരു റെസ്റ്ററേഷനിലേക്ക് വരുമ്പോഴാണ് ബാക്കി എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുമ്പോൾ എന്തൊരു ദൈവപ്രവൃത്തികളാണ് നമ്മൾ കാണുന്നത്, അല്ലേ? മരിച്ചവർ ഉയർക്കുന്നു, മുടന്തർ ചാടി എഴുന്നേറ്റ് ഓടുന്നു. സാധാരണ മനുഷ്യരെ കൊണ്ട്, എന്നെയും നിങ്ങളെയും പോലുള്ള മനുഷ്യരായിരുന്നു ഈ പൗലോസും പത്രോസും ഒക്കെ, അവരുടെ കയ്യാൽ നടന്ന വീര്യപ്രവൃത്തികൾ. അവർ ദൂതന്മാരെ കാണുന്നു, അതുപോലെ സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസ്, സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. ഇതൊക്കെ ഒരു വെറും കഥ പോലെ ആയിരിക്കുകയാണ് പലപ്പോഴും ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് തന്നെ അറിയാതെ നമുക്ക് സംഭവിക്കുന്നത്. എന്നാൽ ദൈവം നമ്മളെ ഒന്ന് റിസ്റ്റോർ ചെയ്യാൻ ആഗ്രഹിക്കുക എല്ലാ ആത്മീയ അനുഭവങ്ങളിലേക്കും. സഭയ്ക്ക് ദൈവം കൊടുത്ത ശുശ്രൂഷയുടെ പൂർണ്ണതയിലേക്ക് ഒരു റിസ്റ്ററേഷൻ, പുനഃസ്ഥാപനം, ഒരു മടങ്ങി വരവ് ഈ ദിവസങ്ങളിൽ കർത്താവ് ചെയ്യുകയാണ്. അതാണ് 2016-ലെ തങ്കുബ്രദറിൻ്റെ സന്ദേശം. അതായിരുന്നു അത്. ആ 16-ൻ്റെ ഒടുവിൽ കോലഞ്ചേരിയിൽ 4 ദിവസം നടന്ന, നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയ, 4000-ത്തോളം ടീൻസ് ആൻഡ് ട്വൻറ്റീസ്, ടീനേജിലുള്ളതും 20-കളിലുള്ള ചെറുപ്പക്കാർ, 4000-ത്തോളം കുഞ്ഞുങ്ങൾ ഒന്നിച്ചുകൂടി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രവചിക്കുകയും സ്വർഗീയ അനുഭവങ്ങൾ അവർക്കുണ്ടാകുകയും, അത് വെറും ബഹളമൊന്നും അല്ലായിരുന്നു. മടങ്ങി വന്ന മക്കൾക്ക് വലിയ മാറ്റം, അവർക്ക് ജീവിത രൂപാന്തരം. പ്രാർത്ഥനയോട് താല്പര്യമില്ലാത്തവർ വലിയൊരു അനുഭവത്തിലേക്ക് വരുന്നു. മാതാപിതാക്കളുമായി വഴക്കടിച്ച കുഞ്ഞുങ്ങൾ അവരോട് ക്ഷമ പറയുകയും അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം കാണുന്നു. ഇത് പരിശുദ്ധാത്മാവല്ലാതെ മറ്റെന്താ? ഈ ഒരു പകർച്ചയായി ഇന്ന് ഹെവൻലി ഫീസ്റ്റിൽ അങ്ങോളം ഇങ്ങോളം ഒന്നിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇത് ഹെവൻലി ഫീസ്റ്റിൽ മാത്രമല്ല, ലോകത്തിന് മുഴുവൻ കൊടുക്കുവാൻ, കവിഞ്ഞൊഴുകുവാനാണ് ഈ പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണ്, അതേ തുടർന്നാണ് ഡിസംബർ 31 മീറ്റിംഗ്. ആ മീറ്റിങ്ങിൽ കർത്താവിൻ്റെ ദാസൻ തങ്കു ബ്രദർ ഈ പുതുവർഷത്തേക്ക് പറഞ്ഞ സന്ദേശം ഇതാണ്: ഗ്ലോറി മാനിഫെസ്റ്റഡ് ആൻഡ് ഗ്ലോറി റിവീൽഡ്. നമ്മൾ കർത്താവിൻ്റെ സന്നിൽ റെസ്റ്ററേഷൻ നടന്നു കഴിയുമ്പോൾ, പുനഃസ്ഥാപനം നടക്കുമ്പോൾ, ദൈവമഹത്വം അത് ലോകം കാണുക, ദൈവം മാനിഫെസ്റ്റ് ചെയ്യും. അതല്ലേ 1-ാം നൂറ്റാണ്ടിൽ നടന്നത്. ആശ്ചര്യത്തിൻ്റെ വർഷമായിരിക്കും ഇത്, ആശ്ചര്യത്തിൻ്റെ നാളുകളായിരിക്കും. എന്ന് പറഞ്ഞാൽ മനുഷ്യർ, യോ, ഇങ്ങനെ സംഭവിക്കുമോ, വോ, ഇതെന്താ ഞങ്ങൾ കാണുന്നത് എന്ന് പറയുന്ന രീതിയിലുള്ള ദൈവപ്രവൃത്തിയുടെയും സൂപ്പർ നാച്ചുറൽ ദൈവിക അനുഭവങ്ങളുടെയും നാളുകളായിരിക്കും ഇത്. ലോകം മുഴുവൻ ഒരു ഉണർവിലേക്ക് വരും. ഞാൻ വിശ്വസിക്കുന്നു യേശു ക്രിസ്തു മടങ്ങിയും വരും, തൻ്റെ ജനത്തെ ചേർക്കും. സുവിശേഷം അതിശക്തമായി കത്തിപ്പടരാൻ പോകുകയാണ്. വലിയൊരു ഉണർവിനായി നമുക്ക് വീണ്ടും തയ്യാറെടുക്കാം. നമുക്ക് ആ തങ്കുബ്രദറിൻ്റെ മനോഹരമായ സന്ദേശത്തിലേക്ക് പോകാം. മാനിഫെസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്ന ദൈവമഹത്വം. രാത്രി ആരോഗ്യത്തിന്റെ രാത്രിയാ. 2017 ഇതേ 12 മണി വരെ മരുന്ന് കഴിച്ചവർ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോണം, ആരോഗ്യത്തിന്റെ രാത്രിയാ. എങ്ങനെ ആരോഗ്യം വരുന്നെന്ന് ഞാൻ പറയാം.
എക്സർസൈസ് ചെയ്യും ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടല്ല അകത്തെ മനുഷ്യൻ ബലം പ്രാപിക്കുമ്പോൾ പുറമെ മനുഷ്യന് ജീവൻ കൊടുക്കും ഞാൻ പ്രസംഗിക്കുന്ന ദൈവത്തെ കുറിച്ച് എന്റെ ദൈവത്തിന് എന്തും ചെയ്യാം നാട്ടുകാർ പറഞ്ഞായിരിക്കും 5 വർഷം വീട്ടുകാർ പറഞ്ഞായിരിക്കും 10 വർഷം എന്നാൽ എന്റെ ദൈവത്തിന് ഞൊടി നേരം കൊണ്ട് വെള്ളത്തെ വീഞ്ഞാക്കിയെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ കൂടെ ഞാൻ നടക്കുമെന്ന് തീരുമാനിച്ചാൽ നിന്റെ ടേക്ക് ഓഫിന്റെ രാത്രിയാ നാട്ടുകാരുടെ മുമ്പിൽ വീട്ടുകാരുടെ മുമ്പിൽ നീ ലജ്ജിച്ച് നടന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ ലജ്ജിക്കുന്ന രാത്രിയല്ല ദൈവവചനത്തിൽ 2017 ദൂതിത് ഞാൻ പറയാം എൻ്റെ മഹത്വം ലോഹത്വം എൻ്റെ മഹത്വം നിൻ്റെ മേൽ കാണും എൻ്റെ മഹത്വം നിൻ്റെ മേൽ കാണും നിന്നോട് എതിർത്തുന്നവർ നിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീഴും ദൈവരാജ്യം ദൈവരാജ്യം എൻ്റെ യേശു ഏതൊരു സഭ സ്ഥാപിക്കാൻ വന്നതല്ല എൻ്റെ യേശു ഒരു കുടുംബം സ്ഥാപിക്കാൻ വന്നതാ ഈ കുടുംബത്തിൻ്റെ പേര് ദൈവരാജ്യം എല്ലാത്തിനെയും കീഴ്പ്പെടുത്തുന്ന തൻ്റെ വ്യാപാര ശക്തി സഭയ്ക്കകത്തിരിക്കുമ്പോൾ ഇന്ന് രാത്രി വാഴ്ചകളെയും നിന്നെ പിടിച്ചു വച്ചിരുന്ന സകലത്തിനെയും പിടിപൊട്ടിച്ച പറക്കുന്ന ശക്തിയുടെ അകത്തിരിപ്പുണ്ട് അതാണ് യേശു പറഞ്ഞത് ഒരുവൻ കോപ്പ് സൂക്ഷിച്ചു വെക്കുമ്പോൾ അവന് കാലും ബലമുള്ളവൻ വരുമ്പോൾ അവൻ്റെ കോപ്പ് എടുത്ത് അവനെ മാറ്റി ആ ബലവാനെ മാറ്റി ബലവാനെ ബന്ധിച്ച് ആ കോപ്പ് അവൻ കവർന്നെടുക്കും നാളുകളായി നിന്റെ നന്മകളെ പിടിച്ചു വച്ചിരിക്കുന്നവൻ്റെ മേൽ ദൈവശക്തിയോടൊന്ന് ചെന്നേ 2016 വരെ നിന്റെ നന്മയെ പിടിച്ചു വച്ചവൻ്റെ മുമ്പിൽ ദൈവരാജ്യത്തിൻ്റെ ശക്തിയായി ചെന്നേ സൈന്യത്താലല്ല ഇത് ശക്തിയാലല്ല എൻ്റെ മസിൽ കൊണ്ടോ ബുദ്ധി കൊണ്ടല്ല പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് നീ ചെല്ലുമ്പോൾ ഇല്ല സാറേ ഇന്ന പിടിച്ചോ എന്ന് പറഞ്ഞ് ഓടുന്ന വർഷമാ 2017 ആത്മാവിന്റെ വർഷമാ 2017 ദൈവ തേജസ്സിന്റെ വർഷമാ വിശ്വസിക്കുന്നവർ മാത്രം ആർത്തു വിളിച്ച് യേശുവേ വിളിച്ചേ വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞ് കളിയാന്ന് വിചാരിച്ചോ വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞ് തമാശ എന്ന് വിചാരിച്ചോ നീ തമാശല്ല ദൈവത്തിന്റെ മകനാ
ശ്രദ്ധിക്കേണ്ട ലേഖനത്തിൽ ദൈവവചനം ഇങ്ങനെ പറയുന്നു, ഒരുവൻ അധ്യക്ഷനായാൽ അവന്റെ കുടുംബത്തെ നന്നായി നോക്കാത്തവൻ അവൻ നല്ല അപ്പനല്ല, അവൻ അവിശ്വാസിയെക്കാളും മോശമാണ്. വചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അപ്പൻ ആരാന്നറിയോ? ദൈവവചനത്തിൽ സാധാ കുടുംബത്തിന്റെ കാര്യം പറഞ്ഞെങ്കിൽ എന്റെ അപ്പൻ കുടുംബത്തിന്റെ കാര്യം നോക്കിയിട്ടേ നാട്ടുകാരുടെ കാര്യം നോക്കത്തുള്ളൂ. 2017 പിതാവിന്റെ വെളിപ്പാടോടെ നടക്കുന്നവൻ വിളിച്ചു പറയും, അപ്പാ. എന്റെ ദൈവം നീതിമാനാ, എന്റെ ദൈവം നീതിമാനാ, ഒരു വാക്ക് പറഞ്ഞ ചെയ്യാൻ അറിയാവുന്നവനാ. ഹല്ലേലൂയ. നിങ്ങളോടും എന്നോടും നിന്റെ സ്വന്തം കുടുംബത്തെ നിന്നെ നോക്കുന്നില്ലെങ്കിൽ, നീ നല്ലവനല്ലെന്ന് പറഞ്ഞെങ്കിൽ, എന്റെ അപ്പൻ അപ്പന്റെ കുടുംബക്കാരെ ബെസ്റ്റായി നോക്കാൻ അറിയാം. ഹല്ലേലൂയ. ദാരിദ്ര്യത്തിന്റെ പിശാചിനെ ഇന്ന് രാത്രി നിന്റെ കാൽ ചോട്ടിൽ മെതിച്ചുകൊണ്ട് പറയണം, ദൈവരാജ്യത്തിന്റെ ശക്തിയായിട്ടാണ് ഞാൻ വരുന്നത്. ഞാൻ പ്രസംഗിക്കുന്ന രാജ്യം ബലമുള്ള രാജ്യമാ, ഞാൻ പ്രസംഗിക്കുന്ന രാജ്യം അധികാരമുള്ള രാജ്യമാ, ഞാൻ പ്രസംഗിക്കുന്ന യേശു ഏതോ വീൽ ചെയറിൽ ഇരിക്കുന്നവനല്ല, യഹൂദ ഗോത്രത്തിലെ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവത്തെ സ്വന്തം ദൈവത്തെ തിരിച്ചറിയുന്നവൻ, വീണ്ടും ആവർത്തിച്ച് പറയാം, സ്വന്തം ദൈവത്തെ തിരിച്ചറിയുന്നവൻ ബലം പ്രാപിച്ച് വലിയ കൊള്ളയെടുക്കും. അവർ പ്രതിസന്ധിയുടെ മുമ്പേ കരയത്തില്ല, അവർ പ്രശ്നത്തിന് മുമ്പേ കരയത്തില്ല. കാര്യം അവർക്കറിയാം, അവരുടെ വിശ്വാസം സ്വർഗത്തെ ഭൂമിയിൽ വലിച്ചുകൊണ്ടുകൊണ്ടിരുന്നതാണ്. ശദ്രക് മേശക് അബേദ്നഗോ മൂന്ന് ബാലന്മാരോട് പറഞ്ഞു, നിന്നെ തീയിലിട്ട് കറിയും, ഞങ്ങളുടെ മുമ്പിൽ വണങ്ങില്ലെങ്കിൽ, രാജാവിൻ്റെ മുമ്പിൽ വണങ്ങില്ലെങ്കിൽ തീയിലിട്ട് കളയും. അവരുടെ മറുപടി എന്താണെന്നറിയാമോ? ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ ദൈവം. രാജാവെ നിനക്കറിയാവോ? അറിയാവോ ആരാ ഈ ദൈവം? സൃഷ്ടാവാ. ഈ രാജാവാരാന്നറിയോ? ദഹിപ്പിക്കുന്ന അഗ്നിയാ. ഈ രാജാവാരാ? ഓ, എന്റെ ദൈവമാരാന്നറിയോ? എന്റെ അപ്പനാ. മൂന്ന് ബാലന്മാർ നിസ്സഹായമായിട്ട് നിന്ന് രാജാവിന്റെ മുമ്പിൽ തീ കത്തിക്കൊണ്ടിരിക്കുന്നു. രാജാവിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അവർ അവിടെ വെച്ച് സാറേ രക്ഷിക്കണമെന്നല്ല, ഞങ്ങളുടെ ദൈവം താല ഞങ്ങൾ കുനിക്കത്തില്ല, ഞങ്ങളുടെ ദൈവം. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ മൂന്നന്മാർ എൻ്റെ ദൈവം എന്ന് പറഞ്ഞ ഉടനെ ഹല്ലേലൂയ സ്വർഗത്തിൽ ചലിക്കാൻ തുടങ്ങി. യേശു എഴുന്നേറ്റു. യേശു പിതാവിനോട് പറഞ്ഞു, അവൻ നമ്മെ വെല്ലുവിളിക്കുകയാണ്, അവർ നമ്മെ വെല്ലുവിളിക്കുകയാണ്. എത്ര വലിയ അഗ്നിയാണേലും ഞാൻ തന്നെ അവിടെ ഇറങ്ങിപ്പോകും. ഒരു ദൂതനെയല്ല ഞാൻ ഇറക്കി വിടാൻ പോകുന്നത്, ഒരു ദൂതനെയല്ല ഞാൻ ഇറക്കി വിടാൻ പോകുന്നത്. എന്നിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് ഏതൊരു ദൂത വിടാൻ പോകുന്നത്. 2017 നിന്റെ ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിൽ ദൂതനല്ല, യേശു തന്നെ ഇറങ്ങി വരും. യേശു ഇറങ്ങി വരുമ്പോൾ അവിശ്വാസിയുടെ കണ്ണാലെ അത് കാണും, നിന്റെ വീടിന്റെ അവസ്ഥ മാറുന്നത് കണ്ണാലെ കാണും. ഹല്ലേലൂയ. ഒരു വിശ്വാസമില്ലാത്ത നെബൂഖദ്നേസരും പാർട്ടികൾ പറയാണ്, മൂന്ന് ബാലന്മാരെ തീക്കകത്ത് നിൽക്കുന്നത് കാണാം, പക്ഷേ നാലാമത്തെ ഒരുവൻ ദൈവപുത്രന് സമമായ നാലാമത്തെ ഒരുവൻ അവനെ ചുറ്റി നിൽക്കുന്നത് കാണാം. ഇന്ന് രാത്രി ഒന്നിനെ കുറിച്ച് ഭയപ്പെടരുത്, എൻ്റെ തമ്പുരാന്റെ മേൽ പൊതിഞ്ഞു നിൽക്കുകയാ, മഹത്വത്തിന്റെ നിൽക്കുക, ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താൽ. അതാ പത്രോസ് പറയുന്നത്, ഹല്ലേലൂയ, ഗ്രേസ് ആൻഡ് പീസ് ബി മൾട്ടിപ്ലൈഡ് അക്കോർഡിംഗ് ടു ദ നോളജ് ഓഫ് ഗോഡ്. കൃപയും സമാധാനം പെരുകുമാറാകട്ടെ. കൃപ എന്താണെന്നറിയാവോ? ദൈവത്തിന്റെ ശക്തി. സമാധാനം എന്താണെന്നറിയാവോ? ദൈവത്തിലുള്ള ധൈര്യം. കൃപ എന്ന് പറയുന്നത് എന്റെ ബലഹീനതയിൽ ഇറങ്ങി വരുന്ന ദൈവശക്തി. സമാധാനം, എനിക്ക് ദൈവത്തോടുള്ള ധൈര്യം. അതാ പൗലോസ് പറഞ്ഞത്, ഞാൻ ആരെയാ വിശ്വസിച്ചിരിക്കുന്നത്? ഇന്ന് എത്ര പേർ സ്റ്റേഡിയത്തിൽ പറയും, ഞാൻ ആരെയാ വിശ്വസിച്ചിരിക്കുന്നത് എന്നെനിക്ക് അറിയാം. അവൻ എൻ്റെ ഉപനിധി. അവൻ ഇതെല്ലാം ആരംഭിച്ചെങ്കിൽ മഹത്വത്തിൽ ഏറെയായിരിക്കും ഞാൻ നടക്കുന്നത്.
2017 പത്രോസും യോഹന്നാനും ഒരേ കടലിന്റെ മേലാ നിൽക്കുന്നെങ്കിൽ യേശു കോൺക്രീറ്റിന്റെ മേൽ നിൽക്കുന്നത് പോലെ നിൽക്കുന്നു, പത്രോസ് മുങ്ങിക്കൊണ്ടിരിക്കുന്നു, രണ്ടുപേരും നിൽക്കുന്ന കടലിന്റെ മേലാ. 2017 നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത നിലയിൽ ജാതികൾ ഇരുട്ടിലും വംശങ്ങളിൽ കൂരിട്ടിലും വരും, പക്ഷെ ദൈവസഭ കോൺക്രീറ്റിൽ നിൽക്കുന്നത് പോലെ നിൽക്കും. നിന്റെ ചുറ്റുമുള്ളവർ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ യേശുവിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിന്റെ കൂടെ നടക്കുന്ന വ്യക്തിയെ, നീ കോൺക്രീറ്റിൽ നിൽക്കുന്നത് പോലെ എന്റെ വാക്ക് കേട്ട് അനുസരിക്കുന്നവൻ പാറയിന്മേൽ നിൽക്കും. ദൈവത്തിന് എന്തു വേണമെങ്കിലും ചെയ്യാം. അവരോർത്തു ഈ ദാനിയേലിനെ പിടിച്ച് ശരിയാക്കിയേക്കാം. ഹല്ലേലൂയ, സിംഹക്കുഴിയിൽ കൊണ്ടുപോയിട്ടു. മൂന്നാല് സിംഹങ്ങളുടെ മുമ്പ് വിസന്നിരിക്കുന്ന സിംഹം അതിൻ്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ച് കാണുന്നതിനെ കടിച്ച് കീറുത്തിനു. വിസന്നിരിക്കുന്ന സിംഹം അതിൻ്റെ അകത്തോട്ട് ഇടുകയായിരുന്നാ ബൈബിൾ പറയുന്നത്. ദാനിയേലിനെ ഇട്ടു. സിംഹം നോക്കിയിരിക്കുക, വാ വാ വാ, വിസന്നിരിക്കുക, ഒത്തിരി നാളെ ഇവരെ ഏറെ കേട്ടിടും, വാ. ദാനിയേലിനെ ഇടുമ്പോൾ ബെനി ബ്രദർ എന്നാ സംഭവിച്ചെന്നറിയോ? കടിച്ച് തിന്നാം. സിംഹം സിംഹത്തോട് പറയാ, ഇത് വേറെ ആരുമാണ്. സിംഹം വേറൊരു സിംഹത്തെ കണ്ടു, യഹൂദ ഗോത്രത്തിലെ സിംഹം. ഗർജിച്ചോണ്ട് നിൽക്കുന്ന നിന്നെ തിന്നു കളയെന്ന് പറയുന്നവൻ പൂച്ച പോലെ വാലാട്ടി. യഹൂദ ഗോത്രത്തിലെ സിംഹം വന്നതാ, എന്റെ പുറത്ത് കിടന്നോ മതിയോ, ഡാനിയേലെ നീ എന്റെ പുറത്ത് കിടക്കുവോ ഇരിക്കുവോ, എന്താണ് ഓന്ന് ഗർജിക്കുന്നവൻ പൂച്ചയെ പോലെ കരയുന്നത് പോലെ യഹൂദ ഗോത്രത്തിലെ സിംഹം ഉള്ളിൽ ഇരിക്കുന്നവൻ. ഗ്യാരണ്ടിയോടെ ഞാൻ പറയാം, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നീ പോകുമ്പോൾ. കടബാധ്യത കാരണം അവസാനത്തെ മീറ്റിംഗ് ആണ് പറഞ്ഞ് വന്നവരുണ്ട് ഇതാത്ത. ഗ്യാരണ്ടിയാ പറയുന്നേ, ഒരു പൗലോസിനെ അടിച്ച് ചത്തെന്ന് പറഞ്ഞ് അവനെ പട്ടണത്തിന്റെ വെളി വിട്ടെങ്കിൽ, ഹല്ലേലൂയ, കല്ലെറിഞ്ഞ് തീർന്നു, അവനെ കൊന്ന് ചപ്പിനകത്താ കിടക്കുന്നേ, പട്ടണത്തിന്റെ വെളിയിലായിട്ടിരിക്കുന്നേ. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പം പൗലോസ് പറഞ്ഞ, നിക്ക്, എഴുതി തള്ളാൻ വരട്ടെ, എന്നിൽ ഇരിക്കുന്നവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ. എന്നിട്ട് പൗലോസ് അവിടുന്ന് ഓടിപ്പോയെന്നല്ല പറയുന്നത്, എവിടെയാണോ നിന്നെ ഉപദ്രവിച്ചത് അവിടേക്ക് തന്നെ. ഇത് ദൈവമാ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് എന്തും ചെയ്യാം. ദൈവത്തിന് ആർക്കും ലിമിറ്റ് ചെയ്യാനൊക്കത്തില്ല. അവന് വെള്ളത്തെ വീഞ്ഞാക്കാം, ചെങ്കടലിനെ രണ്ടാക്കാം. ദൈവത്താൽ സംഭവിക്കാത്ത ഒരത്ഭുതവും ഇല്ല ലോകത്തിൽ. ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ദൈവപ്രവൃത്തികൾ ഈ ദിവസങ്ങൾ നമ്മുടെ കണ്ണാലെ കാണും. ഇത് കേട്ടോണ്ടിരുന്നപ്പോൾ, ഈ സന്ദേശം കേട്ടോണ്ടിരുന്നപ്പോൾ എത്ര പേരുടെ ഉള്ളിൽ എനിക്കും അതൊന്ന് ഭാഗവാക്കാകണം, എനിക്കും ആ ദൈവ അത്ഭുതം കാണണം എന്ന ഉള്ളിൽ ഒരു പ്രേരണയുണ്ടായി. ആ വാഞ്ചയുള്ളവരാണെന്നറിയാം. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആയാലും ഏത് യേശു ക്രിസ്തു ചെയ്ത കാര്യങ്ങളായാലും നോക്കും, വാഞ്ചയുള്ളവർക്ക്. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ യേശു പറഞ്ഞു. ആ രക്തസ്രവക്കാരി സ്ത്രീയാണേലും എനിക്ക് വിടുതൽ കിട്ടിയാൽ മതിയോ, ഞാനവനെ തൊടും. അല്ല, കർത്താവ് ആരുടെയും വീട്ടിൽ കൊണ്ട് വിളമ്പിയതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. വാഞ്ചയുണ്ടോ? അത്ഭുതം എൻ്റേത് നിങ്ങളുടേതുമാണ്. സൂപ്പർ നാച്ചുറൽ അനുഭവങ്ങൾ, ദൈവിക ദർശനങ്ങൾ, പ്രവചനങ്ങൾ,
സ്വർഗീയ അനുഭവങ്ങൾ എനിക്കും നിങ്ങൾക്കുമുള്ളതാണ്, ദാഹിക്കുന്നവർക്കുള്ളതാണ്. ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ ഭവനത്തിലും വ്യക്തി ജീവിതത്തിലും വെളിപ്പെടും. അല്ല, ഒരു പൊത്തുപുരത്ത ക്രിസ്ത്യാനിയായി ഒരു സൗഖ്യം കിട്ടണം, ഒരു വിടുതൽ കിട്ടണം, കുഞ്ഞുങ്ങളെ കെട്ടിക്കണം, എങ്ങനെങ്കിലും ഒന്ന് സ്വർഗത്തിൽ പോകണം, അത്രയേ ഉള്ളോ, അത്രയൊക്കെ തന്നെ കിട്ടും. പക്ഷേ എനിക്ക് ഇത് പോരാ, ആ ആ ആ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ലഭിക്കുന്ന എന്തൊക്കെ ഉണ്ടോ എനിക്കൊന്ന് അനുഭവിക്കണം. പൗലുസ്ലിഹ പറയണം, എനിക്ക് അവൻ്റെ പുനരുത്ഥാന ശക്തി ഒന്ന് അനുഭവിക്കണം, എനിക്ക് അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ ഒന്ന് രുചിച്ചറിയണം. ഇത്രയും ലേഖനങ്ങൾ എഴുതിയ ശേഷം വാഞ്ചയുള്ളൊരു വ്യക്തിയാണ് സെയിൻറ്റ് പോളിൽ നമ്മൾ കാണുന്നത്. ആ വാഞ്ചയാണ് ദൈവപ്രവൃത്തിയെ കൊണ്ടുവരുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ എക്സ്ക്യൂസ് ചെയ്ത് വലിച്ചെടുക്കുന്നവരായി നമുക്ക് മാറാം. ഇന്നിപ്പോൾ തന്നെ അങ്ങനെയുള്ളവർക്കായി സൗഖ്യങ്ങളിപ്പോൾ വ്യാപരിക്കും, അത്ഭുത സൗഖ്യങ്ങൾ, ക്യാൻസറൊക്കെ തെറിച്ചു പോകും. ആ പൗലുസ്ലിഹായ്ക്ക് നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നുകൊണ്ടാണ് ആ ഘോര വിഷമുള്ള പാമ്പ് കടിച്ചു തൂങ്ങിയിട്ടും ഒറ്റ കുടച്ചിലിൽ, ഇല്ല ഞാൻ തയ്യാറല്ല, ഞാൻ മുമ്പോട്ട് പോവുകയാണ് പാമ്പേ, ഞാൻ മുമ്പോട്ട് പോവുകയാണെന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ പ്രതിസന്ധികളെ പ്രശ്നങ്ങളെ കുടഞ്ഞെറിഞ്ഞ് മുമ്പോട്ട് പോകാൻ സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഞാൻ അനുഗ്രഹിക്കുകയാണ്. രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഈ മകൻ്റെ ഈ മകളുടെ വഴിയിൽ നിന്നും മാറി നിൽക്കട്ടെ. അവളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഡെസ്റ്റിനി, അവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി തടയുവാൻ കടത്തിനൊക്കത്തില്ല, രോഗത്തിനൊക്കത്തില്ല, ഒരു പ്രതിസന്ധിക്കത്തില്ല. മാറിപ്പോകട്ടെ, മലകൾ മാറട്ടെ, സെരുബ്ബാബേലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ മാറിപ്പോകാം എന്ന് പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത വിടുതലാകട്ടെ. കർത്താവെ, അവിടുന്ന് അത്ഭുത വിടുതൽ നൽകിയതിനായി സ്തോത്രം. വിടുവിച്ചിരിക്കാൻ നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങളെ ഒന്നും തടയില്ല, ദൈവ മഹത്വം നിങ്ങളുടെ മേലുണ്ട്. മുമ്പോട്ട് പോവുക. പുതിയ ദിവസം, പുതിയ ആഴ്ച, പുതിയ ദിവസങ്ങൾ അനുഗ്രഹത്തിൻ്റെ നിറവിൻ്റേതായി തീരട്ടെ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും കർത്താവിൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കും. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. ഞാൻ സൗഖ്യമാണ്.